അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട് ഇന്ന് വളരെ ദാരുണമായ ഒരു അവസ്ഥയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ പൂർവാധികം ശക്തിയോടെ സമാധാനവും സന്തോഷവും വന്ന് ചേരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ പല ആളുകളും കമൻറ്റിലൂടെയും ഒക്കെ ഒരുപാട് സ്വപ്നങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കണ്ട സ്വപ്നങ്ങൾ കമൻറ്റിലൂടെയും ഒക്കെ ചോദിക്കുന്നുണ്ട് പല ആളുകളും നമ്മുടെ ചാനല് വാച്ച് ചെയ്യുന്നത് തന്നെ യൂട്യൂബിൽ സ്വപ്നങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ട് കാണുന്ന വീഡിയോകളിലൂടെയാണ് അപ്പോൾ അങ്ങനെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഏതാനും ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇഞ്ചി സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്നതാണ് ഒരുപാട് ആളുകൾ ചോദിച്ചതാണ് ഇഞ്ചി സ്വപ്നത്തിലൂടെ ദർശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ഇഞ്ചി സ്വപ്നം കാണുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ദുഃഖത്തെയും പ്രയാസത്തെയുമാണ് ഒരാൾ ഇഞ്ചി തിന്നുന്നത് സ്വപ്നം കണ്ടാൽ അയാൾക്ക് ദുഃഖവും നഷ്ടവും സംഭവിക്കും എന്നാണ് പ്രമുഖരായ സ്വപ്ന വ്യാഖ്യാന പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ചില പണ്ഡിതന്മാർ പറയുന്നത് ഇഞ്ചി സ്വപ്നം കാണുന്നത് യുക്തിപരമായ ചിന്തകളെയും സംഭാഷണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് രണ്ടാമതായിട്ട് വരുന്നത് പക്ഷികളെ സ്വപ്നം കാണുന്നത് പക്ഷികളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് സമ്പത്തിനെയും ഉദ്ദേശം സാധിക്കുന്നതിനെയുമാണ് അത് അർത്ഥമാക്കുന്നത് പക്ഷി തൻ്റെ കയ്യിൽ നിന്ന് പറന്നു പോവുകയും പിന്നീട് തൻ്റെ കയ്യിൽ തന്നെ വന്നിരിക്കുകയും ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അയാളുടെ ഉദ്ദേശം സാധിക്കും എന്നതിനെയാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി പക്ഷി തൻ്റെ കയ്യിൽ നിന്ന് പറന്നുപോയി പിന്നീട് തിരിച്ചു വന്നതേയില്ല ഇങ്ങനെയാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ അയാളുടെ സമ്പത്തിൽ നിന്ന് കുറച്ച് നഷ്ടപ്പെടും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാമതായിട്ട് വരുന്നത് ഈത്തപ്പഴം സ്വപ്നം കണ്ടാൽ ഒരാൾക്ക് ഈത്തപ്പഴം ലഭിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ അയാൾ അറിവുള്ളവരിൽ പെട്ട ആളാണെങ്കിൽ അയാളുടെ അറിവ് വർദ്ധിക്കും ഇനി അദ്ദേഹം ഒരു കച്ചവടക്കാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വർദ്ധിക്കും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ചില സ്വപ്നവ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചതായിട്ട് കാണാൻ പറ്റും ഒരാൾക്ക് ഈത്തപ്പഴം ലഭിക്കുകയും അദ്ദേഹം അത് ഭക്ഷിക്കുകയും അതിൻ്റെ കുരുതുപ്പിക്കളയുകയും ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അയാൾക്ക് അനന്തരാവകാശ സ്വത്ത് ലഭിക്കും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് വീട്ടിൽ ഒരു ഈത്തപ്പനയുണ്ട് അതിൽ നിറയെ ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഒരാൾ സ്വപ്നം കണ്ടത് എങ്കിൽ അദ്ദേഹം ഉന്നതനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും അയാളിൽ നിന്ന് ചില പ്രയോജനങ്ങൾ നേടുകയും ചെയ്യും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് നാലാമതായിട്ട് വരുന്നത് താടി വടിച്ചതായിട്ട് സ്വപ്നം കണ്ടാൽ ഒരാളുടെ താടി അയാളുടെ സമൂഹത്തിലുള്ള പേരിനെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനത്തെയോ ആണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് താടി വടിച്ചതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ കണ്ട വ്യക്തിയുടെ സ്ഥാനം നഷ്ടപ്പെടും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളുടെ താടിരോമം പറിച്ച് കളഞ്ഞതോ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയതോ ആണ് അയാൾ സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം നഷ്ടം തന്നെയാണ് പക്ഷേ അത് അത്ര വലിയ അപകടം പിടിച്ച ഒന്നല്ല എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് അഞ്ചാമതായിട്ട് വരുന്നത് അക്രമിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഒരാൾ താൻ ആക്രമിക്കപ്പെട്ടു എന്ന് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം കണ്ട വ്യക്തി അദ്ദേഹത്തിന്റെ അക്രമി ആരാണോ ആ അക്രമിയുടെ മേൽ വിജയം നേടും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് പരിചയമുള്ള ഒരു വ്യക്തിയെ താൻ അക്രമിച്ചു ഇങ്ങനെയാണ് സ്വപ്നത്തിൽ കണ്ടത് ആ സ്വപ്നം കണ്ട വ്യക്തി ആ പരിചയമുള്ള വ്യക്തിയുടെ മേലിൽ വിജയം നേടും എന്ന് തന്നെയാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് ആറാമതായിട്ട് വരുന്നത് ഉടുമ്പിനെ സ്വപ്നം കണ്ടാല് ഒരാൾക്ക് ഉടുമ്പിൻ്റെ മാംസം ലഭിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്തതായിട്ട് അയാൾ സ്വപ്നം കണ്ടാല് അയാൾക്ക് ലഭിക്കാനിരിക്കുന്ന പ്രയോജനത്തിൻ്റെ സൂചനയാണത് ഉടുമ്പ് തന്നെ കടിച്ചു എന്ന് സ്വപ്നം കാണുന്നത് അയാൾക്ക് വരാനിരിക്കുന്ന നഷ്ടത്തിൻ്റെ സൂചന തന്നെയാണ് ഉടുമ്പ് തൻ്റെ വീട്ടിൽ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നത് ആ വീട്ടിൽ നിന്ന് ദുഃഖ ശബ്ദങ്ങളും നിലവിളിയും പുറത്തു വരും എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് നമ്മുടെ ലിസ്റ്റിൽ ഏഴാമതായിട്ട് വരുന്നത് രക്തമാല സ്വപ്നം കണ്ടാൽ ഈ രത്നം സ്വപ്നം കാണുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് വിജ്ഞാനവും ദൈവസ്മരണകളുമാണ് വിവാഹിതനായ ഒരു പുരുഷൻ തനിക്കൊരു രത്നമാല ലഭിച്ചതായിട്ട് സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിനൊരു കുഞ്ഞ് ജനിക്കും എന്നതിൻ്റെ സൂചനയാണത് ഇനി അയാൾക്ക് മാണിക്യമോ മരതകമോ അങ്ങനെ വല്ലതും ലഭിച്ചു എന്നതാണ് അയാൾ സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കും എന്നതിൻ്റെ സൂചനയാണത് ഇനി വിവാഹിതയായ ഒരു സ്ത്രീയാണ് ഈ സ്വപ്നം കാണുന്നത് എങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തെയാണ് ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് ചില സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് ധാരാളം സന്താനങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ് ഈ സ്വപ്നം എന്നാണ് ഒരു സ്ത്രീ താനൊരു രക്തമാല അണിഞ്ഞിട്ടുണ്ട് എന്ന് സ്വപ്നം കാണുന്നത് അവർ വിശ്വസ്തയും ഭക്തയുമായിട്ട് ജീവിക്കും എന്നതിൻ്റെ സൂചനയാണ് എന്ന് വ്യാഖ്യാനിച്ച സ്വപ്ന വ്യാഖ്യാതാക്കളെയും കാണാൻ പറ്റും എന്നാൽ തൻ്റെ കയ്യിൽ ഒരു രക്തമാലയുണ്ട് പക്ഷെ അത് എടുക്കാനോ അണിയാനോ കഴിയുന്നില്ല ഇങ്ങനെയാണ് സ്വപ്നത്തിൽ കണ്ടത് അവർക്ക് ധാരാളം അറിവുണ്ടാവും പക്ഷെ അതനുസരിച്ച് ഒരിക്കലും അവർ ജീവിക്കുകയില്ല എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് എട്ടാമതായിട്ട് വരുന്നത് കുതിര കുതിരയെ സ്വപ്നം കണ്ടാൽ ഒരാൾ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ ഒരു കുതിര തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിന് ഉന്നത കുലജാതനും മാന്യനുമായ ഒരു വിരുന്നുകാരൻ വന്നു ചേരും എന്നതിനെയാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒൻപതാമതായിട്ട് വരുന്നത് കത്തി കൊണ്ട് പഴം മുറിച്ച് ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാല് ഒരു പഴയ കത്തി ഉപയോഗിച്ചു കൊണ്ട് ഒരാൾ പഴം മുറിച്ച് ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാല് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് അദ്ദേഹം സുഖസന്തോഷങ്ങൾ പങ്കുവെക്കും എന്നതിനെയാണ് അത് അർത്ഥമാക്കുന്നത് എന്നാണ് സ്വപ്നവ്യാഖ്യാതകൾ പറയുന്നത് പത്താമതായിട്ട് വരുന്നത് വെള്ളപ്പൊക്കം കിനാവ് കണ്ടാൽ ഒരാൾ വെള്ളപ്പൊക്കം കിനാവ് കണ്ടാൽ അദ്ദേഹത്തിന് എന്തോ ഒരു ആപത്ത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് പതിനൊന്നാമതായിട്ട് വരുന്നത് സ്വത്തുകൾ ദാനം ചെയ്യുന്നതായിട്ട് കിനാവ് കണ്ടാൽ ഒരാൾ സ്വപ്നം കാണുകയാണ് തൻ്റെ സ്വത്തുകളെല്ലാം ദാനം ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ തൻ്റെ സ്വത്തിൽ നിന്ന് കുറച്ച് ദാനം ചെയ്യുന്നതായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടാൽ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും എന്നതിനെയാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് പന്ത്രണ്ടാമതായിട്ട് വരുന്നത് ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ താഴോട്ട് വീഴുന്നതായിട്ട് കിനാവ് കണ്ടാൽ ഒരാൾ ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ താഴോട്ട് വീഴുന്നതായിട്ട് കിനാവ് കണ്ടാൽ അദ്ദേഹത്തിന് പലവിധ ഭാഗ്യങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് പതിമൂന്ന് മയിലിനെ സ്വപ്നം കണ്ടാൽ അവിവാഹിതനായ ഒരു പുരുഷൻ ഭംഗിയുള്ള ഒരു മയിലിനെ സ്വപ്നത്തിൽ കണ്ടാൽ അദ്ദേഹത്തിന് അഴകി നിറഞ്ഞ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് ലഭിക്കുന്നതിനെയാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നത് പതിനാല് പറക്കുന്നതായിട്ട് കിനാവ് കണ്ടാൽ ഒരാൾ തൻ്റെ ഇരുപാർശ്വങ്ങളിലുമായിട്ട് ചിറക് മുളച്ചു പൊന്തുകയും ആ പ്രസ്തുത ചിറകുകൾ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തിലൂടെ പറക്കുന്നതായിട്ട് ഒരാൾ കിനാവ് കണ്ടാൽ അദ്ദേഹത്തിന് അവിചാരിതമായ ചില ഗുണങ്ങൾ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ഗുണങ്ങൾ അദ്ദേഹത്തിന് വന്നു ചേരും എന്നതിനെയാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പതിനഞ്ചാമതായിട്ട് വരുന്നത് മത്സ്യത്തെ പിടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഒരാൾ വലിയൊരു മത്സ്യത്തെ വലയിട്ട് പിടിക്കുന്നതായിട്ട് കിനാവ് കണ്ടാൽ അദ്ദേഹത്തിന് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ സൂചനയാണ് ആ സ്വപ്നം എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് പതിനാറ് കഴുതപ്പുറത്ത് കയറി ഇരിക്കുന്നതായിട്ട് കിനാവ് കണ്ടാല് ഒരാൾ താൻ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു ഇങ്ങനെ കിനാവ് കണ്ടാൽ അദ്ദേഹം വലിയൊരു യാത്ര പോകാൻ സാധ്യതയുണ്ട് എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് പതിനേഴ് കൈവെള്ളയിൽ മുടി മുളച്ചതായിട്ട് കിനാവ് കണ്ടാല് ഒരാൾ തൻ്റെ ഉള്ളംകൈയിൽ മുടി മുളച്ചതായിട്ട് കിനാവ് കണ്ടാൽ അധികം താമസിയാതെ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീടും എന്നതിനെയാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് പതിനെട്ടാമതായി വരുന്നത് പരുന്തിനെ സ്വപ്നം കണ്ടാൽ ആരെങ്കിലും ഒരാൾ തൻ്റെ തലക്കും മീതെ ഒരു പരുന്ത് വട്ടം പറക്കുന്നതായിട്ട് കിനാവ് കണ്ടാൽ അദ്ദേഹം എന്തെങ്കിലും ഒരു ദുരന്തത്തിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പോയി അകപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് അത്തരം സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്തരം അവസ്ഥകൾക്കെതിരെ നമ്മൾ ശ്രദ്ധാലുവാകണം ഇത്തരം അവസ്ഥകളിൽ പോയി കുടുങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നതാണ് ഇതിനോടനുബന്ധിച്ചുകൊണ്ട് പറയാനുള്ളത് നമ്മുടെ ലിസ്റ്റിൽ പത്തൊൻപതാമതായിട്ട് വരുന്നത് പേരക്ക സ്വപ്നം കണ്ടാല് ഒരാൾ പേരക്ക സ്വപ്നം കണ്ടാൽ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറും എന്നതിൻ്റെ സൂചനയാണ് ആ സ്വപ്നം എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് നമ്മുടെ ലിസ്റ്റിൽ ഇരുപതാമതായിട്ട് വരുന്നത് ഒരാൾ പഞ്ഞിക്കെട്ട് കിനാവ് കണ്ടാല് അതായത് വസ്ത്രങ്ങൾ നെയ്യാനും നൂലുണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന വലിയ ഒരു പഞ്ഞിയുടെ ശേഖരം കിനാവ് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വ്യാപാരങ്ങളിൽ ഉയർച്ചയുണ്ടാകും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് വസ്ത്രങ്ങൾ തുന്നി കൊടുക്കുന്നതായിട്ട് കിനാവ് കണ്ടാൽ ആളുകളുടെ വസ്ത്രങ്ങൾ സൂചി കൊണ്ട് തുന്നി കൊടുക്കുന്നതായിട്ട് ഒരാൾ കിനാവ് കണ്ടാൽ അദ്ദേഹം ജനങ്ങൾക്ക് നന്മ ഉപദേശിക്കുന്ന ആളായി മാറും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർന്നിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു അസ്ലാമലൈക്കും